ഡേറ്റ അനാലിസിസ് എന്ന വിഷയമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പാഠഭാഗമാണ് ഡേറ്റ അനാലിസിസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡേറ്റ കളക്ഷൻ ഡേറ്റ കളക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ചാണ് വിശദമാക്കിയത് നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മളെടുത്ത ഡേറ്റ ഏതൊക്കെ തരത്തിലാണ് അനലൈസ് ചെയ്യുന്നത് അത് അനലൈസ് ചെയ്യാനുള്ള മെത്തേഡുകൾ മെത്തഡോളജികൾ തുടങ്ങിയ ഇൻഫർമേഷൻ അടങ്ങുന്നതാണ് ഡേറ്റ അനാലിസിസ് എന്ന ഈ ക്ലാസ് ഡേറ്റ അനാലിസിസ് ഈസ് എ പ്രോസസ് ഓഫ് കളക്റ്റിംഗ് മോഡലിംഗ് ആൻഡ് അനലൈസിങ് ഡേറ്റ ടു എക്സ്ട്രാക്ട് ഇൻസൈറ്റ് ആൻഡ് സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് ഡേറ്റ അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഒരു റിസർച്ച് പ്രോസസ്സിൽ കളക്ട് ചെയ്ത ഡേറ്റ അത് സ്വരൂപിച്ച് അല്ലെങ്കിൽ എടുത്ത ഡേറ്റ മോഡലിങ്ങിലൂടെയോ അല്ലെങ്കിൽ അനലൈസ് ചെയ്തതിന് ശേഷം ഡേറ്റയിലുള്ള ഇൻഫർമേഷൻ കണ്ടെത്തുകയും അല്ലെങ്കിൽ നമ്മളെടുത്ത ഡേറ്റയിൽ നിന്നും എക്സാക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടെത്തി ആ ഇൻഫർമേഷനിൽ നിന്നും നമ്മളുടെ റിസർച്ചിൽ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ റിസർച്ച് എന്താണ് റിസർച്ചിലൂടെ കണ്ടെത്തിയ ഇൻഫർമേഷൻ എന്താണ് എന്നതിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് ഡേറ്റ അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദർ ആർ സെവറൽ മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് ടു പെർഫോം അനാലിസിസ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റഡി ആൻഡ് ദ എയിം ഓഫ് അനാലിസിസ് ഡേറ്റ അനാലിസിന് വിവിധ തരത്തിലുള്ള രീതികളുണ്ട് ഈ രീതികൾ എപ്പോഴും നമ്മളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് നമ്മൾ ഏത് തരത്തിലുള്ള റിസർച്ചാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡേറ്റയുടെ അനാലിസിസും നടത്തേണ്ടത് ഇനി നമുക്ക് ഡേറ്റ അനാലിസിസ് മെത്തേഡിലേക്ക് വരാം ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് ഡേറ്റ അനാലിസിസിലെ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അനാലിസിസാണ് ദിസ് അപ്രോച്ച് മെയിൻലി ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് സജസ് വൈ വാട്ട് ഹൗ പ്രധാനമായും ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിൽ വൈ വാട്ട് ഹൗ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുന്ന അനാലിസിസ് ആയിരിക്കും ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിൽ നടക്കുന്നത് അതായത് എന്തുകൊണ്ട് എന്തിന് എങ്ങനെ ഈ മൂന്ന് ചോദ്യങ്ങൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിൽ ചോദിക്കപ്പെടുന്നു ഈച്ച് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് അഡ്രസ്ഡ് വായ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് സച്ചസ് ക്വസ്റ്റനേഴ്സ് ആറ്റിറ്റ്യൂഡ് സ്കേലിംഗ് സ്റ്റാൻഡേർഡ് ഔട്ട്കംസ് ആൻഡ് മോർ ഇത്തരം ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഡേറ്റ അനലൈസ് ചെയ്യുന്നത് എടുത്ത ഡേറ്റയെ റ്റേറ്റീവ് മെത്തേഡുകളിലായിരിക്കും അതായത് ക്വസ്റ്റിനെയറുകൾ ആറ്റിറ്റ്യൂഡ് സ്കെയിലിംഗ് സ്റ്റാൻഡേർഡ് ഔട്ട്കംസ് തുടങ്ങിയ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് നടത്തുന്നത് സച്ച് അനാലിസിസ് ഈസ് യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ് ആൻഡ് നറേറ്റീവ്സ് വിച്ച് മൈറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഓഡിയോ ആൻഡ് വീഡിയോ റെപ്രസെൻറ്റേഷൻസ് നമ്മളെപ്പോഴും ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഡേറ്റ എടുക്കുന്നത് ക്വസ്റ്റിനിയറുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ചോദ്യ ഉത്തരങ്ങളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയോ നമ്മൾ ഒബ്സർവ് ചെയ്യുകയോ ഒക്കെ ചെയ്യും ഇങ്ങനെ ഒബ്സർവ് ചെയ്യുകയും ക്വസ്റ്റിനെയറുകളുടെ രൂപത്തിൽ ഡേറ്റ കളക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴൊക്കെ തന്നെ റിസർച്ചറിൻ്റെ ഇൻസൈറ്റ് അവിടെ ഡാറ്റ കളക്ഷൻ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ഈ ഇൻസൈറ്റുകളുടെ അല്ലെങ്കിൽ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന ഡേറ്റകൾ അല്ലെങ്കിൽ രേഖകൾ അനലൈസ് ചെയ്യുന്നത് രീതിയാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനലൈസ് എന്ന് പറയുന്നത് ഈ അനാലിസിസിൽ ക്വസ്റ്റിനെയർ ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്വസ്റ്റിനെയറുകൾ നമ്മൾ കളക്ട് ചെയ്തു അത് പിന്നീട് ന്യൂമറിക്കലായിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് എടുത്ത് അത് പിന്നീട് അനലൈസ് ചെയ്യുന്ന രീതിയാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിൽ ഉപയോഗിക്കുന്നത് ഇനി പ്രധാനമായിട്ടും രണ്ടാമത് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ആണ് ജനറലി ദിസ് അനാലിസിസ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് അതായത് നമ്പറുകളുടെ രൂപത്തിൽ അക്കങ്ങളുടെ രൂപത്തിൽ ഉള്ള ഡേറ്റകളാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിൽ ഉപയോഗിക്കപ്പെടുന്നത് ദ ഡേറ്റ ഹിയർ പ്രസൻറ്റ് ദം ഇൻ ടേംസ് ഓഫ് മെഷർമെൻ്റ് സ്കെയിൽ ആൻഡ് എക്സ്റ്റെൻഡ് ദംസ ഫോർ മോർ സ്റ്റാറ്റിസ്റ്റിക്കൽ മാനിപ്പുലേഷൻ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ നമുക്ക് ഫീൽഡ് സ്റ്റഡിയിലാകാം ടാക്സോണമിക് സ്റ്റഡീസിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് എണ്ണം അല്ലെങ്കിൽ അളവ് ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡേറ്റ എടുക്കുന്ന എല്ലാ പഠനത്തിലും ഡേറ്റകൾ നമ്പറിൻ്റെ രൂപത്തിലാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ നമ്പറിൻ്റെ രൂപത്തിൽ ലഭ്യമാകുന്ന ഡേറ്റകൾ പിന്നീട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള പല തരത്തിലുള്ള അനാലിസിസ് പ്രോസസ്സിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക ഇനി മൂന്നാമത് വരുന്ന പ്രധാനപ്പെട്ട ഡാറ്റ അനാലിസിസ് ആണ് ടെക്സ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് അനാലിസിസിനെ ഡേറ്റ മൈനിങ് എന്നുകൂടി അറിയപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഡേറ്റ മൈനിങ് എന്നാണ് അറിയപ്പെടുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെതേഡ്സ് ഓഫ് ഡേറ്റ അനാലിസിസ് ടു ഡിസ്കവർ എ പാറ്റേൺ ഇൻ ലാർജ് ഡേറ്റ സെറ്റ്സ് യൂസിങ് ഡേറ്റാ ബേസസ് ആർ ഡേറ്റ മൈനിങ് ടൂൾസ് ടെക്സ്റ്റ് അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹ്യൂജ് ഡേറ്റ വളരെ കൂടിയ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡേറ്റകൾ ഉദാഹരണമായി നമ്മൾ സാധാരണ പഠനങ്ങളിൽ റിസർച്ചിൽ ഏതെങ്കിലും ഒരു പഠന മേഖല അല്ലെങ്കിൽ റിസർച്ച് ഏരിയ അല്ലെങ്കിൽ സാമ്പിളിംഗ് ഏരിയ നമുക്കുണ്ടായിരിക്കും അപ്പം ഈ സാമ്പിളിംഗ് ഏരിയയിൽ നിന്നും നമുക്ക് ഒരു സാമ്പിളിംഗ് ഡിസൈൻ ചെയ്ത് കൃത്യമായിട്ട് ഇടവേളകളിലോ അല്ലെങ്കിൽ ഡിസൈൻ അനുസരിച്ച് ഡേറ്റ എടുക്കുമ്പോൾ ആ ഡേറ്റയ്ക്ക് കൃത്യതയുണ്ടാകും അല്ലെങ്കിൽ ഡേറ്റയുടെ അളവ് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാനോ അല്ലെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതോ ആയിരിക്കും എന്നാൽ നമുക്കൊരു ഹ്യൂജ് സ്റ്റഡി ഏരിയ വലിയ ഒരു പഠന മേഖല ഒരു ജില്ല ഒന്നിലധികം ജില്ലകൾ ഒരു സ്റ്റേറ്റ് ഒന്നിലധികം സ്റ്റേറ്റുകൾ ഒരു രാജ്യം അല്ലെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങൾ ഇങ്ങനെ സ്റ്റഡി ഏരിയ വിപുലമാകുമ്പോൾ ഒരു അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങളുടെ വിവിധ കൾച്ചറൽ ആക്ടിവിറ്റീസിനെ കുറിച്ചോ തൊഴിലിനെ കുറിച്ചോ ഒക്കെ വരുന്ന ഡേറ്റകളുണ്ട് അപ്പം അത്തരത്തിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അത്തരം ഡേറ്റകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആ ഡേറ്റകളുടെ ഡേറ്റ മൈനിങ് അല്ലെങ്കിൽ അവിടെ നമ്മൾ ഡേറ്റാ മെഷീൻ ലേണിംഗ് എന്ന മെത്തേഡ് അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിലൂടെയാണ് നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഡേറ്റ നമ്മൾ കിട്ടുമ്പോൾ ആ ഡേറ്റയിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രത്യേക പാറ്റേൺ രീതി അതായത് ജോലിയാ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡേറ്റയാണ് ഒരു കോടി ആൾക്കാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണ് നമ്മളുടെ കീഡുണ്ടെങ്കിൽ ആ തൊഴിലുമായി ബന്ധപ്പെട്ട് രേഖയിൽ അല്ലെങ്കിൽ ഡേറ്റയിൽ നിന്നും പാറ്റേൺ ഏത് തൊഴിലാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ഏത് തൊഴിലാണ് കുറച്ച് പേരുള്ളത് ഏത് തൊഴിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് അതായത് മെയിലോ ഫീമെയിലോ ചെയ്യുന്നത് തുടങ്ങിയ രീതിയിലുള്ള പാറ്റേണുകൾ നമുക്ക് സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ നമുക്ക് എടുക്കാൻ കഴിയും അങ്ങനെ എടുത്ത് പരിശോധിക്കുന്ന അനാലിസിസാണ് ടെക്സ്റ്റ് അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് പൂർണ്ണമായിട്ടും മെഷീൻ ലേണിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ടെക്സ്റ്റ് അനാലിസിസ് ചെയ്യുക ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് മെത്തേഡുകളിലേക്ക് വരാം ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് മെത്തേഡുകളാണ് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസും രണ്ടാമത്തത് ഇൻഫറൻഷ്യൽ അനാലിസിസും ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്താണെന്ന് നോക്കാം ദ ഫസ്റ്റ് ലെവൽ ഓഫ് അനാലിസിസ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിലെ ആദ്യത്തെ ലെവൽ ഡാറ്റ അനാലിസിസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് ദിസ് ഹെൽപ്സ് റിസർച്ചേഴ്സ് ഫൈൻഡ് അബ്സല്യൂട്ട് നമ്പേഴ്സ് ടു സമ്മറൈസ് ഇൻഡിവിജ്വൽ വേരിയബിൾസ് ആൻഡ് ഫൈൻഡ് പാറ്റേൺസ് ഡേറ്റയിൽ നിന്നും അബ്സല്യൂട്ട് നമ്പേഴ്സ് കൃത്യമായിട്ടുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കാനും അതിനെ സമ്മറൈസ് ചെയ്യാനും അതിനെ ക്രോഡീകരിക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അനാലിസിസ് മെത്തേഡിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് മീൻ അതായത് നമുക്ക് കിട്ടിയ ഒരു സീസണൽ അനാലിസിൽ നിന്ന് നമുക്ക് കിട്ടിയ മൂന്ന് വാല്യൂസിൽ നിന്നും അല്ലെങ്കിൽ അഞ്ച് വാല്യൂസിൽ അല്ലെങ്കിൽ പ്രധാനമായിട്ട് മൂന്നിൽ നിന്നും ഒന്ന് കണ്ടെത്തുക മീൻ കണ്ടെത്തുക അതായത് ന്യൂമറിക്കൽ ആവറേജ് കണ്ടെത്തുക മീഡിയൻ മിഡ് പോയിൻ്റ് കണ്ടെത്തുക മോഡ് മോസ്റ്റ് കോമൺ വാല്യൂ കണ്ടെത്തുക പെർസെൻറ്റേജ് ദെൻ ഫ്രീക്വൻസി റേഞ്ച് തുടങ്ങിയ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ ഓഫ് ഡേറ്റിൽ നിന്നും അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഒരു സീസണൽ ആയിട്ടൊക്കെ കിട്ടുന്ന ടാക്സോണമിക്കലായിട്ടോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റയിൽ നിന്നും നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക മീൻ കണ്ടുപിടിക്കുക തുടങ്ങിയ രീതിയിലേക്ക് ഡേറ്റ അനലൈസ് ചെയ്യുന്ന രീതിയാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുക ദെൻ ഇൻഫറൻഷ്യൽ അനാലിസിസ് ആണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ദീസ് കോംപ്ലക്സ് അനാലിസിസ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ വേരിയബിൾസ് ടു ജനറലൈസ് റിസൾട്ട് ആൻഡ് മേക്ക് പ്രഡിക്ഷൻസ് ഒന്നിലധികം വേരിയബിളുകൾ തമ്മിലുള്ള വേരിയബിൾ വേരിയബിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വേരിയബിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നിലധികം പാരാമീറ്ററുകൾ ഒന്നിലധികം പാരാമീറ്ററുകൾ തമ്മിൽ ഉള്ള പരസ്പര ബന്ധം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന എക്സാമ്പിൾ അതായത് കോറിലേഷൻ ചെയ്യും അതായത് കോറിലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡിസ്ക്രൈബ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് രണ്ട് വേരിയബിൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഡിസ്ക് ഇൻഫ്ലുവൻഷ്യൽ അനാലിസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അതായത് ഡേറ്റ അനാലിറ്റിക്കൽ മെത്തേഡാണ് കോറിലേഷൻ എന്ന് പറയുന്നത് അതുപോലെ റിഗ്രഷൻ ഷോസ് പ്രഡ് ഷോസ് ഓർ പ്രഡിക്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും അതിൽ നിന്നും ഉണ്ടാകുന്ന പ്രഡിക്ഷൻസ് അത് എന്തിന് ഇടയാക്കും അല്ലെങ്കിൽ എന്താണ് അത്തരം റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് റെഗുലേഷനിലൂടെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും ദെൻ അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലെങ്കിൽ അനോവ ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ടു ഓർ മോർ ഗ്രൂ ഡിഫർ രണ്ടോ രണ്ടിലധികമോ വേരിയബിൾ തമ്മിലുള്ള പരസ്പര ബന്ധവും അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നിവ അനാലിസിസ് ഓഫ് മേരിയൻസ് അല്ലെങ്കിൽ അനോവ എന്നതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ ഇതാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസും ഇൻഫറൻഷ്യൽ അനാലിസിസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ മീൻ മീഡിയൻ മോഡ് പെർസെൻറ്റേജ് ഫ്രീക്വൻസി റേഞ്ച് തുടങ്ങിയവ നമ്മളുടെ ന്യൂമറിക്കൽ ഡേറ്റയിൽ നിന്നും കണ്ടെത്തി പ്രൈമറി ആയിട്ടുള്ള ഡേറ്റയിലുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു പ്രൈമറി ആയിട്ട് നമുക്ക് ആ ഡേറ്റയിൽ നിന്നും എന്ത് നമുക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഇനി ഇൻഫറൻഷ്യൽ അനാലിസിൽ ഈ പ്രൈമറി ആയിട്ട് കണ്ടെത്തുന്ന ഡേറ്റകൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് അല്പം കൂടി ഇൻ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കുന്ന അനാലിസിസ് ടെക്നിക്കിനെയാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുക ഒരു ഉദാഹരണം ഞാൻ പറയാം ഉദാഹരണമായിട്ട് നമ്മൾ വാട്ടർ ക്വാളിറ്റി സ്റ്റഡിയിൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ അന്തരീക്ഷത്തിൻ്റെ താപനിലയും ജലത്തിൻ്റെ താപനിലയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഉദാഹരണമായി അന്തരീക്ഷത്തിൻ്റെ താപനില മുപ്പത്തി രണ്ട് അല്ലെങ്കിൽ മു മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ജലത്തിൻ്റെ താപനില സ്വാഭാവികമായിട്ടും രണ്ട് മുതൽ അഞ്ച് ഡിഗ്രി കുറവായിരിക്കും അതായത് മുപ്പത്തിരണ്ടാണെന്നുണ്ടെങ്കിൽ ജലത്തിൻ്റെ താപനില ഇരുപത്തി അഞ്ചോ ഇരുപത്തി ആറോ ആയിരിക്കും അപ്പോൾ ഇത് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇനി ടെമ്പറേച്ചറും കാർബൺ ഡൈ ഓക്സൈഡും ടെമ്പറേച്ചറും ഡിസോൾവ് ഓക്സിജനും ടെമ്പറേച്ചറും പി എച്ചും തുടങ്ങിയവ തമ്മിൽ പരസ്പരം ബന്ധങ്ങളുണ്ട് അപ്പോൾ ഡേറ്റകൾ നമ്മൾ ഒരു ഡേറ്റ എടുക്കുമ്പോൾ ഈ ഡേറ്റകൾ തമ്മിൽ പരസ്പരം കോറിലേറ്റ് ചെയ്ത് പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്ന് പരിശോധിച്ചുകൂടി ഉറപ്പുവരുത്തണം നമ്മളുടെ റിസർച്ച് പ്രോസസ്സിൽ അങ്ങനെ കൂടി ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ അത്തരം ഡേറ്റകൾ വിശ്വസനീയം ആവുകയുള്ളു അപ്പോൾ വിശ്വസനീയമായിട്ടുള്ള ഡേറ്റയാണോ നമുക്ക് ലഭിച്ചത് എന്ന് പരിശോധിക്കുന്ന ടെക്നിക്കാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് അടുത്തതായിട്ടുള്ളത് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ആണ് ദ ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ഈസ് എ സ്റ്റെപ്പ് ഫർദർ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടു പ്രൊവൈഡ് എ മോർ ഇൻ ഡെപ്ത് അനാലിസിസ് ടു ആൻസർ ദ ക്വസ്റ്റിൻ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫ്രെൻഷ്യൽ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം നടത്തപ്പെടുന്ന അനാലിറ്റിക്കൽ മെത്തേഡുകളിലൊന്നാണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിന് ശേഷം നടക്കുന്ന അനാലിസിസ് ആണ് ഇറ്റ് ഈസ് ഓൾസോ റെഫേഡ് ടു ആസ് റൂട്ട് കോസ് അനാലിസിസ് ആസ് ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രോസസ് ലൈക്ക് ഡേറ്റ ഡിസ്കവറി മൈനിങ് ആൻഡ് ഡ്രിൽ ഡൗൺ ആൻഡ് ഡ്രിൽ ത്രൂ നമുക്ക് കിട്ടിയ ഇൻഫ്ലൻഷ്യലായിട്ടുള്ള ഇൻഫർമേഷനും അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്നും കൂടുതലായിട്ട് അതിലെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന പരസ്പരമുള്ള അല്ലെങ്കിൽ റിസർച്ച് മേഖലയിലുള്ള ആൾക്കാർ തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്ത് ഇൻഫർമേഷനിലേക്ക് അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലൂടെയൊക്കെ തന്നെ ഇൻഫർമേഷൻ അതായത് ഡേറ്റയെ അല്പം കൂടി ഇൻഫർമേറ്റീവ് ആക്കി അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് കിട്ടിയ ഡേറ്റയിൽ എന്താണ് അടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ റിസൾട്ട് എന്താണെന്ന് കണ്ടെത്തുന്ന അനലിറ്റിക്കൽ മെത്തേഡിനെയാണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് പ്രഡിക്റ്റീവ് അനാലിസിസ് ആണ് പ്രഡിക്റ്റീവ് അനാലിസിസ് അപ്ലൈസ് ഓൺ മാത്തമാറ്റിക്കൽ മോഡൽസ് ടു ദ കറൻ്റ് ഡേറ്റ ടു ഇൻഫോം ഓർ ഫ്യൂച്ചർ ബിഹേവിയർ ഇറ്റ് ഈസ് ദാട്ട് പ്രഡിക്ഷൻ നമ്മൾക്ക് കിട്ടിയ ഡേറ്റയിൽ നിന്നും നമ്മൾ ഒരു പ്രഡിക്ഷനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു ഈ നിഗമനം എപ്പോഴും ഡേറ്റ എൻ്റർപ്രറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നതും എത്തേണ്ടുന്നതും അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾക്ക് കിട്ടിയ റിസർച്ചിൽ പ്രോബ്ലവും ആ പ്രോബ്ലത്തിൽ നമ്മൾ ഡാറ്റ എടുത്തു ഡാറ്റ അനലൈസ് ചെയ്തു ആ ഡാറ്റയെ ഇൻറ്റർപ്രറ്റ് ചെയ്തു ഇൻറ്റർപ്രറ്റ് ചെയ്തതിനു ശേഷം നടക്കുന്ന പ്രോസസ്സാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ആ പ്രഡിക്ഷനിലൂടെ നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലുകൾ ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ ബിഹേവിയർ ഫ്യൂച്ചർ ബിഹേവിയർ ഭാവിയിൽ എന്ത് സംഭവിക്കാം എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും നമുക്ക് ടാ നമ്മൾ സോളജി ആയതുകൊണ്ട് ടാക്സോണമിക് സ്റ്റഡീസ് ഉണ്ടാകാം എക്കോളജിക്കൽ സ്റ്റഡീസ് ഉണ്ടാകാം ബിഹേവിയർ സ്റ്റഡീസ് ഉണ്ടാകാം ഇനി ബയോ കെമിക്കലായിട്ടോ ക്യാൻസർ അല്ലെങ്കിൽ ഡിസീസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് എല്ലാം ഉണ്ടാകാം അപ്പോൾ ഇത്തരം പഠനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനുകൾ നമ്മൾ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരും ഇപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ആഗോളതാപനം എന്നുള്ളത് ആഗോളതാപനം സംഭവിക്കുന്നത് ഫോസിൽ ഫ്യൂവൽസിൻ്റെ വ്യാപകമായിട്ടുള്ള കത്തിക്കൽ മൂലവും നമ്മളുടെ പ്രകൃതിയിൽ മരങ്ങൾ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി നശിക്കുന്നത് മൂലമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് കണ്ടെത്തിയത് നമ്മളുടെ നിരന്തരമായിട്ടുള്ള പ്രകൃതിയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ അല്ലെങ്കിൽ അബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇത് വെച്ച് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും നമുക്ക് മൂന്ന് ഡിഗ്രി അല്ലെങ്കിൽ നാല് ഡിഗ്രി സെൽഷ്യസ് കൂടും ഈ നാല് ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോൾ അന്തരീക്ഷ താപനില കൂടുമ്പോൾ കടലിന് അല്ലെങ്കിൽ സമുദ്രനിരപ്പിന് താഴെയുള്ള പല പ്രദേശങ്ങളും സമുദ്രത്താൽ മുങ്ങപ്പെടും പോളാർ റീജ്യനിലുള്ള ഐസ് മെൽറ്റ് ചെയ്യപ്പെടും ആഗോള കാലാവസ്ഥയിൽ വ്യാപകമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകും എന്നെല്ലാം നമ്മൾ നേരത്തെ തന്നെ പ്രഡിക്ട് ചെയ്തിട്ടുണ്ട് ആ പ്രഡിക്ഷൻ നമ്മൾ ഇപ്പോൾ പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ഡൈവേഴ്സിറ്റി നശിക്കുന്നു പുതിയ അസുഖങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു ഈ ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങി കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു തുടങ്ങിയവയെല്ലാം തന്നെ നമ്മൾ നേരത്തെ നടത്തിയ പഠനത്തിൻ്റെ പ്രഡിക്ഷൻസാണ് ഇനി വാട്ട് കുഡ് ഹാപ്പൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്താണ് എന്താണിതിൻ്റെ അടിസ്ഥാന കാരണം എന്നുകൂടി നമ്മൾക്ക് പ്രഡിക്റ്റീവ് അനാലിസിസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും അടുത്തത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്

അതായത് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ പ്രിസ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു രോഗി വന്നതിന് ശേഷം ഒരു ഡോക്ടറെ സമീപിച്ചതിനു ശേഷം ആ ഡോക്ടർ എന്ത് ചെയ്യുന്നു രോഗിയെ വിശദമായിട്ട് പരിശോധിക്കുന്നു പരിശോധിച്ച ശേഷം അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്തി പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു തീരുമാനം എടുത്തതിനു ശേഷം ഈ അസുഖത്തിന് അല്ലെങ്കിൽ രോഗിക്ക് എന്താണ് രോഗം എന്ന് കണ്ടെത്തിയതിന് ശേഷം അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നു പ്രിസ്ക്രിപ്ഷൻ എന്നത് അങ്ങനെയാണ് പ്രോസസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രിസ്ക്രിപ്ഷൻ എന്നത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ളതും പ്രഡിക്റ്റീവായിട്ടുള്ള സോഴ്സിൽ നിന്നുമൊക്കെ ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം നമ്മൾ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കാൻ തക്ക വിധത്തിന് അത്തരം ഡേറ്റയെ അനലൈസ് ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണമായിട്ട് കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള അല്ലെങ്കിൽ കുടിക്കാനായിട്ട് വെള്ളം ഒഴിക്കുന്ന ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു കിണറിലോ അല്ലെങ്കിൽ ഒരു പുഴയിലോ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട് അത് നമ്മൾ ആദ്യമായിട്ട് പഠനത്തിന് വിധേയമാക്കി പഠനത്തിന് വിധേയമാക്കിയപ്പോൾ നമ്മൾക്ക് ജലത്തിൻ്റെയും അല്ലെങ്കിൽ ആ പ്രദേശത്തെക്കുറിച്ച് എത്രത്തോളം ഒരു ഇൻഡസ്ട്രി മാലിന്യം ആ പ്രദേശം അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ്സിൽ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അതായത് ഡേറ്റ എടുത്തു അത് അനലൈസ് ചെയ്തു ഇൻ്റർപ്രറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നു ഈ ഇൻഡസ്ട്രി ഇനിയും നമ്മൾ ഈ പ്രദേശത്തേക്ക് മാലിന്യം നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് പ്രഡിക്ഷൻ ഇനി ഇത് ഈ ഇൻഡസ്ട്രിയിൽ നിന്നും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല മാലിന്യങ്ങൾ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെള്ളത്തിലേക്ക് ഒഴുക്കാൻ പാടില്ല ഒഴുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക വേറെ മാർഗ്ഗങ്ങളില്ല ഡിസ്പോസ് ചെയ്യാനായിട്ട് ഈ ജലം മാത്രമാണ് പ്രായോഗ്യ പ്രായോഗികമായിട്ട് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ജലം പ്രോസസ്സ് ചെയ്ത് അതായത് പ്യൂരിഫൈ ചെയ്ത് വേണം നമ്മൾ ഒഴുക്കാൻ ആ പ്യൂരിഫൈ ചെയ്യുന്നതിന് എന്തെല്ലാം രീതികൾ അവലംബിക്കണം എത്രത്തോളം ഒഴുക്കാം തുടങ്ങിയ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിക്കൊണ്ട് നമ്മൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന അനലിറ്റിക്കൽ മെത്തേഡിനെയാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് ദിസ് ഇൻക്ലൂഡ് കമ്പൈനിങ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ആൻഡ് കൺസിഡറിങ് ദ കോൺസിക്വൻസ് ഓഫ് ഈച്ച് ഡിസിഷൻ ടു ഡിസ്റ്റർമൈൻ ഹൗ ദ ഫ്യൂച്ചർ വേൾഡ് ബി ഇമ്പാക്റ്റഡ് അതുപോലെ ഫ്യൂച്ചർ ഭാവിയിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ കണ്ടെത്തി ആ പ്രോബ്ലം ഭാവിയിൽ എന്തൊക്കെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം ഈ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കാം തുടങ്ങിയവയൊക്കെ അനലൈസ് ചെയ്യപ്പെടുന്നത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിലാണ് അപ്പോൾ ഒരു ജലത്തിലേക്ക് കുടിവെള്ളമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഉപഭോഗ വസ്തു നമ്മൾ കുടിവെള്ളത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഒരു സ്രോതസ്സിൽ വളരെ വലിയ അല്ലെങ്കിൽ ഒരു കുളത്തിലോ പുഴയിലോ ഒക്കെ തന്നെ വളരെ വലിയ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ പൊല്യൂട്ടിംഗ് സോഴ്സ് ഭാവിയിൽ ആ ഡൈവേഴ്സിറ്റിയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കാം തുടങ്ങിയ പ്രഡിക്ഷൻസ് എല്ലാം തന്നെ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിലൂടെ നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിസർച്ച് പ്രോസസ്സിൻ്റെ അവസാനമാണ് ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് നടത്തി നമ്മൾ റെക്കമെൻഡേഷൻസ് അതായത് ഒരു സിസ്റ്റം നന്നാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ കൺസർവേഷന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ റെക്കമെൻഡേഷൻസ് നമ്മൾ നടത്തുന്നത് ഇത്തരം പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിലൂടെയാണ് അപ്പോൾ ഇത്രയുമാണ് ഡേറ്റ അനാലിസിസ് എന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഡേറ്റ ഏതൊക്കെ തരത്തിൽ അനലൈസ് ചെയ്യും ആ അനലൈസ് ചെയ്യുന്നതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് ആ മെത്തേഡുകൾ എങ്ങനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയെ അനലൈസ് ചെയ്യാം തുടങ്ങിയവയാണ് ഇവിടെ ഡേറ്റ അനാലിസിസ് എന്ന ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത പാഠഭാഗങ്ങൾ വരുന്നത് ഡേറ്റ അനാലിസിസ് മെത്തേഡുകൾ പൂർണ്ണമായിട്ട് നമ്മൾ ഡേറ്റ അനാലിസിസ് മെത്തേഡുകൾ നിങ്ങൾ പഠിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന പാഠഭാഗത്തിലാണ് അവിടെ നമ്മൾ ഡേറ്റ അനാലിസിസ് മെത്തേഡുകൾ മീൻ മീഡിയൻ മോഡ് കോർലേഷൻ റിഗ്രഷൻ അനോവ തുടങ്ങിയ ടെക്നിക്കുകൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് അത്തരം ടെക്നിക്കുകളാണ് നമ്മൾ ഡേറ്റ അനാലിസിസ് എന്ന ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അനാലിസിസ് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് രണ്ടും രണ്ടായിട്ടാണ് പഠിക്കുന്നത് അത് നമ്മൾ അല്പം കൂടി ഇൻഡെപ്തായിട്ട് പഠിക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ ഡേറ്റ അനാലിസിസ് മെത്തേഡുകൾ എന്താണെന്നാണ് മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് താങ്ക് യു